ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും പുതിയ വീടിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പം നമ്മൾ ഷിയാബ്ഖാൻ്റെ യാത്ര, നിങ്ങൾക്കറിയാം, രാവിലെ പിറാർ എന്ന സ്ഥലത്തു നിന്ന് യാത്ര തുടങ്ങി. ഗോവയിൽ ഇന്നലെ നമുക്കറിയാം, ഗോവയിൽ യാത്ര ചെയ്തിട്ട് പിറാർ എന്ന സ്ഥലത്താണ് പിന്നെ താമസിച്ചത്. അവിടെ നിന്ന് രാവിലെ യാത്ര തുടങ്ങി. 10 മണിക്ക് ശേഷമുള്ള 10 മണി വരെയുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 10 മണി കഴിഞ്ഞ് നമ്മൾ ഉച്ചഭക്ഷണം മാപ്സ എന്ന പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഏകദേശം 25 കിലോമീറ്ററോളം കാൽനടയായിട്ട് യാത്ര ചെയ്ത് മാപ്സ എന്ന പറഞ്ഞ സ്ഥലത്തെത്തി. ആ സ്ഥലത്തു നിന്ന് ഉച്ചഭക്ഷണവും അതവിടുത്തെ റെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും 5 മണിക്ക് ഷിയാബ്ഖ പെർണിം എന്ന സ്ഥലത്തേക്ക്, ഇന്നത്തെ രാത്രി തങ്ങുന്ന ആ പെർണിം എന്ന സ്ഥലത്തേക്ക്, ഇന്ന് 21/6/2022 21 ജൂൺ 2022. അപ്പോൾ ആ ഒരു ദിവസം യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ആജ് സുബേഷെ പിലാർസെ ഷുരൂക്കിയ ഷിഹാബ് ചോറ്റൂർ ഓ പൈതാൽ ജാരായ മക്ക ഔദർസെ ഷുരൂ കർക്കെ മാപ്സാമേ ആജ് ദുഹർ കാ നമാസ് കെ ബാദ് ഓ ലഞ്ച് കാക്കെ ഫിർ 5 ബജെ ഇതർ സെ ഷുരൂ കിയ പെർണിം ഗോവ മഹാരാഷ്ട്ര കാ ബോർഡർ കാ തക് ആജ് തോ ഉദരി രഹേഗ. ഓക്കെ, ധന്യവാദ്. ഒരുപാട് കമൻറ്റുകൾ മുഖേന ഗോവയിലും മഹാരാഷ്ട്രയിലെ ആളുകളുണ്ട്. നിങ്ങൾക്കറിയാലോ, വീഡിയോ വാച്ച് ചെയ്യുന്നവർ അവിടേക്ക് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷിയാബ്ഖ പിന്നിട്ട വഴികളിൽ കർണാടക, ഗോവ ഈ ഒരു ഭാഗങ്ങളിലെ ആളുകളൊക്കെ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഷയിൽ സംസാരിക്കണം. നമുക്കറിയാവുന്ന ഒരു രീതിയിൽ നമുക്ക് അവരെ അറിയിക്കുക എന്നുള്ളൊരു കടമ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇത്രയും ദൂരം 700 കിലോമീറ്ററിലധികമായിപ്പോൾ നമ്മൾ ഷിയാബ്ഖ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം 21 ദിവസത്തോളം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തെത്തി, ഇന്നിവിടെ തങ്ങി, ഇനി നാളെ വീണ്ടും യാത്ര പുറപ്പെടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഏകദേശം നാളെ 9-10 മണിയോട് കൂടിയിട്ട് ഇൻഷാല്ലാ കർണാടക ഗോവയോടും വിട പറയുകയാണ്. അപ്പോൾ കേരളം, കർണാടക, ഗോവ 3 സംസ്ഥാനങ്ങൾ നമ്മൾ ഷിയാബ്ഖ വളരെ റാഹത്തായിട്ട് അള്ളാഹിൻ്റെ അപാരമായിട്ടുള്ള കഴിവുകളെ കൊണ്ട്, അനുഗ്രഹം കൊണ്ടും ഷിയാബ്ഖ ആ ഒരു 3 ജില്ല പിന്നെ സംസ്ഥാനങ്ങൾ താണ്ടി അടുത്ത മഹാരാഷ്ട്രയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നെന്നറിയാം. ഇനിയും നമ്മളിൽ ഒരുവനായി, നമ്മൾ കൂട്ടത്തിലൊരുവനായിട്ട് ഷിയാബ്ഖാനെ കണ്ടുകൊണ്ട് നമ്മൾ കുടുംബങ്ങളിലെ ഒരംഗത്തെ പോലെ കണ്ടിട്ട് നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ പ്രാർത്ഥനയും എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവണമെന്ന് ഈ ഒരു സമയത്ത് നമ്മൾ പിന്നെ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളൊന്നും അത് ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ പറയണത്. കാരണം എന്താ അറിയോ, നമുക്കറിയാലോ 100 മീറ്റർ പോലും നടക്കാൻ കഴിയാത്ത സമയത്താണ് ഷിയാബ്ഖ ഇങ്ങനത്തെ ഒരു ടാലൻ്റ്, ഒരു ടാസ്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഒരു ടാസ്ക് എന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നമ്മളെ ഷിയാബ്ഖാൻ്റെ ലക്ഷ്യം അറിയാലോ, നടന്ന് ഹജ്ജ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു പിന്നെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങളൊക്കെ ഷിയാബ്ഖാൻക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയാണ്. പ്രാർത്ഥനയാണ് ആയുധമെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ, മാപ്സയിൽ നിന്ന് പുറപ്പെട്ടു, ഒരു 15 കിലോമീറ്ററോളം നടന്ന് യാത്ര ചെയ്ത് ഇന്ന് നമ്മൾ വൈകിട്ടുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഏകദേശം 8 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് അവിടെ എത്തുമ്പോൾ വഴിയിലൊക്കെ ഒരുപാട് ആളുകൾ പൂമാല ഒക്കെ ഇട്ടുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടും ഗോവയിലൂടെ കർണാടക എന്ന ആ ഒരു സ്റ്റേറ്റിലുപരിയായിട്ട് വീണ്ടും ഗോവയിലും ഉള്ള സ്നേഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഷിയാബ്ഖ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ നാളെ ഗോവ എന്ന സംസ്ഥാനത്തോടും വിട പറയാൻ പോവുകയാണ്. ഒരുപാട് ആളുകൾ ഷിയാബ്ഖാൻ്റെ കൂടെ ഇപ്പോഴും, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരും ഷിയാബ്ഖാൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ ഈ ഒരു ചുവന്ന ഇവിടെ അവർ പിന്നിലുണ്ടായിരുന്നല്ലോ, രണ്ടാളുകൾ ഷിയാബിൻ്റെ നാട്ടിൽ നിന്ന് വന്നതാണ്, എന്ന് ഷിയാബ്ഖാൻ്റെ ഫ്രണ്ടാണ് അവർ. ആ ഇവരെന്നെ, ഇവർ രണ്ടുപേരും ഷിയാബ്ഖാൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ ഗോവ മുംബൈ ഹൈവേയിലൂടെയാണ്
നാലുവരിയായിട്ടുള്ള ഗോവ മുംബൈ ഹൈവേയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട് എങ്കിലും വളരെ നല്ല റോഡുകളാണ്. ഇനി നാളെ അപ്പോഴാണ് നമ്മളൊരു നല്ലൊരു എന്താ പറയുക വിശാലമായിട്ടുള്ള വയലിങ്ങനെ ഉഴുതു മറിച്ചിട്ടത് കണ്ടത്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തതാണേ. നമ്മൾ പറഞ്ഞല്ലോ ഗോവ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ എന്താ പറയുക കേരളത്തെ പോലെ തന്നെ പ്രകൃതി, കേരളം തന്നെ പറയാം. അത് കർണാടകയിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇതാ ഷിഹാബൊക്കെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ദൃശ്യങ്ങൾ പല കോണുകളിൽ നിന്നായിട്ട് ഷിഹാബ്ഖാൻ്റെ ദൃശ്യങ്ങൾ പകർത്തി തരുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ. ഷിഹാബ്ഖാൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടില്ല ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കാണുമ്പോൾ അതിൻ്റെ ആ ജനക്കൂട്ടം അതുപോലെ തന്നെ അവിടെ ഉള്ള ആ ഒരു പ്രകൃതിയുടെ ഭംഗി ആ ഒരു സ്ഥലങ്ങളൊക്കെ പകർത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റുകൾ, നിങ്ങളെ അഭിപ്രായങ്ങൾ, പോരായ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് മുഖേന അറിയിക്കണം എന്ന് ഉദ്ദേശിച്ചും പിന്നെ അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത യാത്രയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പക്ഷേ പ്രദാശ്യാപൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏകദേശം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞുണ്ട്. വാഹനങ്ങളൊക്കെ ലൈറ്റ് ഇട്ടോടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മൾ ഓരോ നിങ്ങൾക്കറിയാലോ റോട്ടിൽ നിന്നൊക്കെ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അപാകതകളോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സവിനയം ക്ഷമിക്കണമെന്ന് ഒന്നുകൂടി അറിയിക്കണം. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ആ രാത്രിയിലുള്ള ദൃശ്യങ്ങളാണ് ഷിഹാബൊക്കെ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. ഏകദേശം നമ്മൾ ഇന്നത്തെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നാളത്തെ അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ ഇൻഷാ അള്ളാ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ. നാളെ വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.